പക്ഷേ ആ മഹന്റെ ജീവിതങ്ങളെ കണ്ട് ആനന്ദിക്കുവാൻ വിധിവലമുണ്ട്. പക്ഷേ കുടുംബപരമായി ഉൾപ്പെട്ട് അടിസ്ഥാനപ്പെട്ടതായ ജീവിതം മംഗല്യഭാഗ്യം ഇന്നും കുടുംബത്തോട് ഇടപെട്ട് അമ്മയെന്നുള്ളതായ എണ്ണത്തിൽ കൂടി കുടുംബ ജീവിതത്തിൽ കൂടി നയിച്ചു പോകുവാനുള്ള വിധി അടുത്തിരിക്കുകയാണ്. അതിൽ അമ്മയ്ക്ക് വളരെ സന്തോഷം നില ഉണ്ടാകുവാൻ അർഹതയുണ്ട്. അതിലമ്മ ഭയപ്പെടേണ്ട. ആദിത്യ നമസ്കാരം, ശിവപൂജ മുടക്കാതെ വെച്ച് ആചരിച്ചു കൊള്ളുക. നിന്റെ ഉദ്ദേശങ്ങൾ ഫലിച്ച് അതിൽ അനുകൂലപ്പെടുമെന്നാണ് കണ്ടത്. അതിൽ ദോഷം വരികയില്ല, അതിൽ വളരെ നേട്ടമുണ്ട്. പക്ഷെ ആയുർരേഖയെ സന്ധിച്ച് ആയുസ് ദീർഘായുസ് അല്പായുസല്ല. ഇന്നും കുടുംബപരമായി ഉൾപ്പെട്ട അപകടസന്ധികൾ ഉൾപ്പെട്ട് കഴിഞ്ഞു. ആയുസിനെ പോലും നഷ്ടം വരേണ്ടിയുള്ള സന്ദർഭമുണ്ടായിരുന്നു. പക്ഷെ കുടുംബ ജീവിതം ഒരാണിനെ പോലെ കഴിച്ചുകൂട്ടി പോകുന്നതിലും ഇന്നും അതിൽ എതിർപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ എതിര് ഫലിക്കുകയില്ല എന്നാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ മുഖേനെ വളരെ നേട്ടങ്ങൾ ഉണ്ടായി. കുടുംബ ജീവിതത്തിൽ പഴയതുപോലെ ജീവിതം മുന്നേറി ആനന്ദിക്കുവാൻ വിധിവലമുണ്ട്. ആയുർരേഖ ഭാഗ്യരേഖ, ഭാഗ്യരേഖ ശനിസ്ഥാനം വരെ നീക്കമെന്ന് ഗമിക്കുകൾ ഭാഗ്യത്തിൽ മുങ്ങോണവൻ. ഇന്നും ആന്മരേഖ ഭീതി കൂടി കാണുകയാണ്, രോഗത്തിലുമാണെന്നില്ല. രോഗാതിപീഡകൾ മാറിക്കിട്ടും ജീവിതത്തിൽ മുന്നേറുവാൻ അർഹതയുണ്ട്. ആന്മരേഖയ്ക്ക് ഇന്നും ഭീതി കൂടി കാണുമെങ്കിൽ ആയുസം പ്രകാശിക്കണമെന്നാണ്. അതിൽ വളരെ നേട്ടങ്ങൾ കൈക്ക് ഉണ്ടാകാനും ആന്മാവിനെ വളരെ നേട്ടവും ദൈവഭക്തിയിലും ഉൾപ്പെട്ടതായ നിലകൾ ഈ കൈക്ക് ഉണ്ടാകുവാൻ അർഹതയുണ്ട്. പക്ഷെ ഓട്ടക്കൈയാണ്, ശത്രുസ്ഥാനം ധാരാളമുണ്ട്, ശത്രു ഫലിക്കത്തില്ല. കുംഭരാശി വിളർക്കൽ കുടുംബ ശുദ്ധ്രമുണ്ടാക്കും കൂറ്റം വഴി. കൂറ്റം വഴിയുള്ള ആൾക്കാർ ശത്രു നിലകൾ ഉൾപ്പെട്ട് കഴിഞ്ഞു. പക്ഷെ അവർ വീണ്ടും അനുകൂലിക്കുകയാണ്, അനുകൂലം പറ്റിയതല്ല. ഇന്ന് മകനെ പല ചതിയിലും ഇടപെടുത്തുവാനും ഇന്നും പല ദേവീഹത്തിൽ കൂടി മുന്നേറത്തക്കതായ നിലയിൽ പോകുമ്പോൾ അവിടെ പല തടസ്സങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ വളരെ തകരാറുകൾ സംഭവിച്ചു കഴിഞ്ഞു. പക്ഷെ ആ പൊന്നുമോന്റെ ജീവിതം ഒരു നല്ല നിലയിൽ വരും. അമ്മയുടെ ദേവീകം മുടക്കാതെ വെച്ച് ആചരിച്ചു കൊള്ളുക. അതിൽ വളരെ നേട്ടമുണ്ട്. കുടുംബദേവനെ തൃപ്തിപ്പെടുത്തണം. നമ്മുടെ കുടുംബ അലച്ചിലുകൾ മാറിക്കിട്ടി അതിൽ സന്തോഷിക്കുവാൻ വിധിവലമുണ്ട്. അതിൽ ദോഷം വരികയില്ല. ഈ ചന്ദ്രമണ്ഡലത്തിൽ കിടക്കുന്ന കറുത്ത ചില പുള്ളികളോ കടരാരോഗവും ബുദ്ധി പ്രവണ്യങ്ങളും നൽകേണ്ടത് ഇന്നും വലുതായ മനോദുഖത്തിന് കാരണനിലകൾ ഉൾപ്പെട്ട് കഴിഞ്ഞു. ഇന്നും ഇടത് സൈഡിൽ ഇന്നും ഗ്രഹത്തോടുകൂടി ഉൾപ്പെട്ട് ചെറു പുള്ളികൾ ഉണ്ടെങ്കിൽ സ്ത്രീകൾ മുഖാന്തരം ഉണ്ടാകുന്ന ചില നാശകരങ്ങൾ ശുദ്ര ശൂന്യങ്ങൾ വരെ ഉണ്ടാകേണ്ട കാലഘട്ടമാണ്. ആ സന്ധികൾ കഴിഞ്ഞിരിക്കുകയാണ്, അത് മാഞ്ഞു വരികയാണ്. അതിൽ വളരെ നേട്ടങ്ങളും അനുകൂലവും ഈ കൈക്കുണ്ടായി. മേൽക്കതിക്കൊരു ഗുണം ഈ കൈക്കുണ്ടാകുവാൻ അർഹതയുണ്ടെന്നാണ് കണ്ടിരിക്കുന്നത്. അതിൽ ദോഷം വരികയില്ല. എന്നാലും ആ ദേവി ചനലി ആറ്റു ആ ദേവി പൊന്നമ്മയുടെ മണ്ണിൽ ഒന്ന് പോകുകയോ അവിടുന്ന് നമ്മുടെ പേരും ചൊല്ലി ഒരർശന ഇന്ന് പറഞ്ഞോളാറായില്ലേ? രാവിലെ തുടങ്ങിയാണല്ലോ.